ഹായ് മച്ചാമാരെ, തട്ടിക്കുട്ട് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം, നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രാവുണ്ട്, പിന്നെ പൈനാപ്പിൾ കൊനിയറുണ്ട്, തത്തവർഗത്തിൽപ്പെട്ടത് പൈനാപ്പിൾ കൊനിയർ എന്ന് പറഞ്ഞൊരു വീടുണ്ട്, പിന്നെ ഫിഞ്ചസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മളിന്ന് പറയാൻ പോകുന്നത്. പറയാൻ പോകുന്ന പറഞ്ഞാൽ നമുക്ക് അതിവിടെ വീട്ടിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളായിട്ടിരിപ്പുണ്ട്. പൈനാപ്പിൾ കൊനിയർ മുട്ടയിട്ട് അത് കുഞ്ഞുണ്ട്, കുഞ്ഞിനെ കാണിക്കാൻ പറ്റുന്ന അതെല്ലാം, പക്ഷെ മുട്ട എന്തായാലും കാണാൻ പറ്റും. കുഞ്ഞ് അപ്പോൾ അവർ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവാണ്, അവർ മാറത്തരത്തില്ല. ഒട്ടുമൊക്കെ വളർന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം നമ്മളൊരു അതിനോട് ചൈനക്കേജി മേടിച്ചിട്ട് അതിനൊരു കവർ, അതായത് ചട്ടം അടിച്ച് വിട്ട് അതിനകത്ത് കയറ്റി അതിനകത്ത് വെച്ചേക്ക് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ബ്രീഡിംഗ് കേജ് വെച്ചിട്ട് അതിനകത്താണ് നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ ബ്രീഡാകുന്നത്. അപ്പോൾ ചിലർ പറയും ആ സാധനം മേടിച്ച് ഞാൻ ബ്രീഡാകത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംഭവത്തിന് പൈനാപ്പിൾ കുഞ്ഞു എന്ന ഈ വർഗത്തിന് ഒത്തിരി ഒച്ചപ്പാടും വേളങ്ങൾ നല്ല സൈലന്റ് ഏരിയയിൽ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ ഇത് മുട്ടയിടത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം കൊണ്ടുവന്നിട്ട് ഞാൻ അവനെ കൊടുക്കാൻ തുടങ്ങിയതാണ് മുട്ടയിടാത്തത് കാരണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കറക്റ്റ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മുട്ടയിടുന്നത്. അന്ന് മുട്ടയിട്ടപ്പോഴത്തേക്ക് മൂന്ന് മുട്ടയിട്ട് അതിനകത്ത് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയത്. ഒരു കുഞ്ഞ് അത്തുപോയി, മുട്ട വിരിഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ ആദ്യത്തെ മുട്ട വിരിയത്തില്ല, പക്ഷെ നമ്മുടെ ആദ്യത്തെ മുട്ട വിരിഞ്ഞായിരുന്നു. ഇപ്പോൾ നമുക്ക് ഏകദേശം അഞ്ച് മുട്ടയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രാവ് ഓൾറെഡി കുഞ്ഞുങ്ങളിറങ്ങി പറന്നു, അതിന് പിന്നെ മുട്ടയിട്ട് പിന്നെയും കുഞ്ഞായിട്ടിരിപ്പുണ്ട്, പിന്നെ മുട്ടയിട്ടതിരിപ്പുണ്ട്. അതിനെ നിന്ന് കാണിക്കുന്നു ഫിഞ്ചസ് നമ്മുടെ മുട്ടയിട്ടുണ്ടാവും എന്ന് കാണിക്കുക. ഇത്ര നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിഞ്ചസ് നമ്മൾ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും നമ്മുടെ വീട്ടിൽ മുട്ടയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെന്ന് ഞാൻ വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. രണ്ട് കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇതിനിറങ്ങി ഒരു സെറ്റ് കുഞ്ഞായിരുന്നു. കുഞ്ഞു 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 ഇവിടെ ഓണറിന് മുട്ടയത് രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട്. മുട്ടയ്ക്ക് ക്രാക്ക് വീണിട്ടുണ്ടോ? ഇല്ല, മുട്ടയ്ക്ക് മുടി. പിന്നെ ഇവിടെ മുഗി മുട്ട ഇട്ടിരിക്കുകയാണ്. മുഗിയും കാണിക്കാം. മുഗിയുടെ ഒരു സെറ്റ് കുഞ്ഞി ഇറങ്ങി മൂന്നാമത്തെ മുട്ട ഇട്ടിരിക്കുകയാണ്. മുഗിയുടെ മുട്ട ഉണ്ടോ? മുഗിയുടെ മുട്ട, മുഗി മുട്ട ഇട്ടിട്ട് ഇപ്പം രണ്ടു ദിവസം ആയിട്ടുള്ളു. കുഞ്ഞാപ്പ് തീറ്റ കൊടുക്കുന്നു. ഓസ്ട്രേലിയൻ കുഞ്ഞുണ്ടായിരിക്കും ഞാൻ കാണിച്ചു. ഭയങ്കര പേടിയ. ആ എന്തോ കുഞ്ഞന്മാര് രണ്ടുപേരും
നമ്മളെപ്പോഴും പ്രാവിനെ വളർത്തുമ്പോഴത്തേക്ക് അഴിച്ചിട്ടുള്ള ഏറ്റവും നല്ലത്. കോളനി കേജായിട്ട് വളർത്തുന്ന പലരും ഉണ്ട്, പല കേജിലിട്ട് വളർത്തുന്നുണ്ട്. പ്രാവിനെ അഴിച്ചിട്ട് വളർത്തുകയാണെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ പ്രാവിന് ഓരോ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല, എപ്പോഴും നല്ല എനർജറ്റിക് ബേഡായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ ഇത് തന്നെ പറന്ന് നടന്ന് പുല്ലും മണ്ണും കല്ലും കാര്യങ്ങളൊക്കെ കൊത്തി തിന്ന് അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് എപ്പോഴും നല്ല സൂപ്പർ ബേഡായിട്ടിരിക്കും, അടിപൊളിയായിരിക്കും ബേഡ്. അപ്പം നമ്മൾ ഈ ബേഡിനെ കണ്ടാൽ തന്നെ എല്ലാ വീടും ഇരിക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടല്ലേ ഇരിക്കുന്നത്, ഒരു പ്രശ്നങ്ങളും. ഇതിനകത്തത് പേരൻസും ഉണ്ട് കുട്ടികളും ഉണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് കുറേ 4-5 കുട്ടികളെ കൊടുക്കാനുള്ളതാണ്. മുഗിയുടെ ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ നമുക്ക് ഈ വൈറ്റ് ഉള്ളതും കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പം ആവശ്യമുള്ളവർ നമ്മളെ വിളിക്കുക, എൻ്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പേരൻസും ഉണ്ട്, എൻ്റെ കുട്ടികളുണ്ട്. കുട്ടികളെ മാത്രം നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ, ഇതൊന്നും സെയിൽ ചെയ്യാനില്ലാത്തതാണ്. എല്ലാം നല്ല ആരോഗ്യത്തോടുള്ള ബേഡ്സാണ്. അപ്പോൾ നമ്മൾ കൂടുതലും എയിം ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന കാരണം നമുക്കിവിടെ കുട്ടികൾ ഇടാനായിട്ട് കൂടില്ലാത്ത കാരണം മാത്രമാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളങ്ങനെ കൊടുക്കാറില്ല, ഇതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ഈ വൈറ്റ് ഇരിക്കുന്നതാണ് ഓസ്ട്രേലിയൻ വൈറ്റും, പിന്നെ അതിൻ്റെ ഒരു റെഡുമാണ് അവർ ജോഡി. അപ്പം അവരും കുഞ്ഞുങ്ങളായിട്ടിരിക്കുക. കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആ ചായ കൊടുക്കാനുള്ള, ആ മുഗിയുടെ കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ളതാണ്, ആ വൈറ്റും പുള്ളിയുള്ള അതിനെ കൊടുക്കാനുള്ള. ഇത് പേരൻസാണ് പറഞ്ഞു തന്നെ, ഇനി അവരെ കൊടുക്കുന്നില്ല. അപ്പോൾ അവരെയാണ് അപ്പോൾ കുഞ്ഞിറങ്ങിയിരിക്കുന്നത്. അവരുടെ ആദ്യത്തെ രണ്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങിയതിനെ ഞാൻ കൊടുക്കുന്നില്ല. ആ വൈറ്റും നല്ല ബൂട്ടുള്ള കിടക്കുന്നതിൻ്റെ രണ്ടെണ്ണത്തിൽ ഇവിടെ സ്റ്റോക്ക് ചെയ്യാമെന്ന് ഓർത്താണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ തീറ്റ കഴിഞ്ഞിട്ട് ആ വെച്ചേക്കുന്ന പാത്രത്തിൽ അവർ വെള്ളം കുടിക്കാൻ സാധാരണ, ചിലത് അവിടെ കുടിക്കും, ചിലത് അപ്പുറം ആ കുളത്തിൽ കാണുന്ന കുളത്തിലാണ് ചിലത് വെള്ളം കുടിക്കുന്നത്. നമ്മുടെ മറ്റേ വൈറ്റിൻ്റെ പേരാട്ടോ, ഈ ഓസ്ട്രേലിയൻ റെഡ് നിൽക്കുന്നത് ഓസ്ട്രേലിയൻ റെഡാണ്. പിന്നെ ആ ബ്ലാക്ക് പോകുന്നത് ഹോമറാണ്. പിന്നെ ആ നടക്കുന്ന മുഗി, ഈ വൈ വരുന്ന വൈറ്റ്, ഈ നടക്കുന്ന വൈറ്റ്, മുഗിയുടെ കുഞ്ഞുകൂടി ഇറങ്ങിയതാട്ടോ. നിന്ന് അവൻ പൂവനാണ്, ഒറ്റ ഉറങ്ങി ഇറങ്ങിയതാണ്. അപ്പോൾ അവൻ അത്യാവശ്യം മെച്ചൂർഡ് ആയിട്ടുണ്ട്, ഒരു 8 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് അവൻ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പ്രാവിനെ ഇടാനായിട്ട്, അതുകൊണ്ട് മാത്രമാണ് പ്രാവിനെ കൊടുക്കുന്നത്, അല്ലേ ഞാൻ കൊടുക്കത്തില്ല പ്രാവിനെ. ഏണ്ട് അവർക്ക് കാരണം വിളിക്കോടെ, കയറിയവൻ അപ്പിയിട്ട് നശിപ്പിക്കും. ഇതെൻ്റെ പൈനാപ്പിൾ കുനി ഒരു കേട്ടോ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കാണിക്കും, അവർ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കിയിരിക്കുവാണ്. ഇപ്പം ഇവിടെ നമുക്കിവിടെ മുട്ടയിടുന്ന 5 മുട്ടയുണ്ട് ഇപ്പം അതിൻ്റെ അകത്ത് ഓൾറെഡി. ഇപ്പോൾ ഒരു ഭയങ്കര അഗ്രസീവ്, ഇവർ നമ്മളിപ്പോൾ തുറക്കാൻ നമ്മളെ കടിക്കാൻ വരും. പിന്നെ പുറത്തായതുകൊണ്ട് ഇറങ്ങി പറന്നുകൊണ്ട് പേടിയുള്ളതാണ് പതുക്കെ നമ്മൾ തുറക്കുന്നത്. ഇപ്പോൾ 5 മുട്ടയുണ്ട്, ഉള്ളു 5 ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 5 ഒരു കുഞ്ഞ് എന്തായാലും വിരിഞ്ഞിട്ടുണ്ട്, കുഞ്ഞ് അതിൻ്റെ അടിയിലുണ്ട്, അപ്പോൾ കാണിക്കത്തില്ല. ഇത് മുട്ടയിടുന്ന അന്ന് തൊട്ട് ഈ പെടക്കിളിയാട്ടോ ഇതിനകത്ത് അടയിരിക്കുന്നത്. ബാക്കിയുള്ള തീറ്റയും സാധനങ്ങളും എല്ലാം കൊണ്ടുവരുന്നത് ഇതിൻ്റെ ആംഗിളിയാണ്. അപ്പോൾ നമ്മൾ അപ്പുറം തീറ്റയും വെള്ളവും എല്ലാം വെച്ച് കൊടുത്ത് എല്ലാം കൂട്ടി കൊണ്ടുകൊടുക്കും. മുട്ടയിടുന്ന അന്ന് തൊട്ട് മുട്ട വിരിയണ 18-19 ദിവസം വേണം, അത്രയും ദിവസം ഇത് അടയിരിക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രായമാകുമ്പോൾ ഈ തള്ള തന്നെയാണ് അടയിരിക്കുന്നത്. നമ്മൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലം 2 കൊല്ലം ആവുന്നു. ആയിട്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന് 1 കൊല്ലം കഴിഞ്ഞാൽ ഒന്ന് മുട്ടയിട്ടൊന്ന് 3 മുട്ടയും അത് 2 കുഞ്ഞുങ്ങളെ കിട്ടി, 1 കുഞ്ഞ് ചത്തുപോയി. പിന്നെ ഇതുങ്ങൾ മുട്ടയിടണ ഇച്ചിരി താമസമാണ്, എപ്പോഴും ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നും പാടില്ല, എപ്പോഴും സൈലൻ്റ് ആയിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വേഗം ബ്രീഡാകത്തുള്ളൂ. നമ്മളിപ്പോൾ അതിനകത്ത് മരപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇത് ബ്രീഡ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഈ ബ്രീഡിങ് കേജ് മേടിച്ചിട്ട് 750 രൂപയ്ക്കും, പിന്നെ ആ കൂടെ നിന്ന് പറഞ്ഞാൽ ചൈന കേജാണ്, അത് ആയിട്ടാണ് നമ്മൾ മേടിച്ചത്. പിന്നെ ഇതിന് തീറ്റ കൊടുക്കുന്ന മിക്സർ ഫുഡും സൺഫ്ലവറിൻ്റെ ഇതുമാണ് കൊടുക്കുന്നത്. പിന്നെ കടലനാക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ പയർ മുളപ്പിച്ചത് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് നമ്മൾ. ഇതൊക്കെയാണ് ഇതിന് തീറ്റ കൊടുക്കുന്നത്. ഇതുങ്ങളെല്ലാം അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളെ തൂക്കും കേട്ടോ. നമ്മൾ രാവിലെ പ്രാവിനെ 7-30 അഴിച്ചു വിടും. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഞാൻ പണി കഴിഞ്ഞ് വന്ന 5 മണിക്ക് ശേഷമാണ്, 5 മണി 6 മണിയാകുമ്പോഴാണ് എല്ലാത്തിനെയും കൂട്ടി കയറ്റാറ്. എല്ലാവരും അവരവരെ കൂട്ടി കയറിക്കോളും. പിന്നെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത് പേരൻസ് ഇപ്പോൾ കൊത്തി ഓടിക്കാൻ തുടങ്ങി, വേറെ മുട്ടയിട്ടിരിക്കുന്ന കാരണം. അപ്പോൾ അവരെയും ഇടാൻ കൂടില്ലാത്ത കാരണം നമ്മളിതിനെ കൊടുക്കാൻ പോകുമെന്ന് പറയുന്നത്. ഇതുങ്ങളിങ്ങനെ കൊത്തിപ്പിറക്കി വെള്ളം കുടിച്ച് ഇങ്ങനെ പറന്ന് വീടിന് സൈഡിൽ കൂടെ ഒക്കെ ഇരുന്നോളും. പിന്നെ ഇതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം വളർത്താൻ ശ്രമിക്കുക. അത് വീടിന് സൈഡിൽ കൂടെ ഒക്കെ കാശ് ഇട്ട് വെക്കുന്ന നല്ല രീതിയുണ്ട്, എല്ലാവരും ഇഷ്ടമുള്ളവരും മാത്രം വളർത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇത്തിരി പാടാണ്. അല്ലെങ്കിൽ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ മുകളിൽ കയറി അപ്പിയിട്ട് വെക്കുക, അത്രയൊക്കെ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ വണ്ടിയുടെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് അപ്പിയിട്ട് വെക്കും. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകുന്നവരെ കഴുകിയിട്ട് അങ്ങ് എടുത്തുകൊണ്ട് പോകും. പിന്നെ അതൊക്കെ എല്ലാവരും സ്നേഹിച്ച് വളർത്താൻ ശ്രമിക്കുക, അത്ര മാത്രമുള്ളൂ. ഇപ്പോൾ രാവിലെ നിയമമാർക്ക് തീറ്റയൊക്കെ എടുത്ത് വെള്ളം മാറി വെക്കണം, തീറ്റ മാറി വെക്കണം.
അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ദോഗിന് കഴിച്ചു. എനിക്കിവിടെ ഒന്നും വേസ്റ്റ് ആകത്തില്ല. ഇപ്പം ഇങ്ങനെയുള്ള കാരണം ഞാൻ ഇത് കൊണ്ട് കൊണ്ട് പ്രാവിന് കൊടുക്കും. ഇതാണ് നമ്മുടെ ഫിഞ്ചസ്. പാവമാർക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കൂടെ കേട്ടോ, കൂടി ഞാൻ പട്ടിയെ മേടിച്ചെന്നെ വന്നു. ഞങ്ങൾക്ക് ഇരിക്കുന്ന ബ്രീഡിങ് കേജ് ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അത് ഇരിക്കുന്ന ബ്രീഡിങ് കേജ് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഐസ്ക്രീം പാത്രം, മറ്റേ നമ്മുടെ ടോപ്പിൻ്റെ മറ്റേ കവറില്ല സാധനമൊക്കെയാണ്. നമ്മൾ കൊടുക്കുന്ന തേന കൊടുക്കുന്നുണ്ട്, കടലനാക്ക് കൊടുക്കുന്നുണ്ട്, ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുന്നത്. അടിപൊളി, മനസ്സിന് ഭയങ്കര സന്തോഷം. അങ്ങനെ അവിടെ കുഞ്ഞു സുഹൃത്തുമാർ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ കുഞ്ഞു വീഴുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ അമ്മമാരെ ഇവിടെ നടക്കുന്നത്. അപ്പം രാവിലെ എഴുന്നേറ്റുള്ള പരിപാടിയായിരുന്നു. എന്നിട്ടാണ് മോഹം കഴുകിയത്. രാവിലെ എഴുന്നേറ്റ് ഇതിന് തീറ്റ കൊടുക്കുന്നതും അഴിച്ചുവിടുന്നതും ഒക്കെയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വെച്ചാൽ മരെ ഇതൊക്കെയാണ് നമ്മുടെ രാവിലെ എഴുന്നേറ്റ് ഇനി എൻ്റെ പരിപാടികൾ. അതുകൊണ്ടാണ് നമ്മൾ പണിക്ക് പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ രാവിലെ കുട്ടിയെ സുഖമാണ്. മുട്ടയിൽ തടയുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട നമ്മുടെ ചേർക്കനെ കണ്ടു. അതെ നോക്കി ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാർ ദോശയിൽ മേളിൽ. അപ്പോൾ കുറച്ച് പ്രാവിനെയൊക്കെ ഫെയിൽ ചെയ്യാനുണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും.